1984 സ്ഥാപിച്ച ആറളം വന്യജീവി സങ്കേതം കണ്ണൂർ ജില്ലയിലാണ്. തൃശൂരിലെ മുകുന്ദപുരത്ത് സ്ഥിതി ചെയ്യുന്ന ചിമ്മിനി വന്യജീവി സങ്കേതം 1984 സ്ഥാപിതമായി. 1984 സ്ഥാപിതമായ ചിന്നാർ വന്യജീവി സങ്കേതം ഇടുക്കി ജില്ലയിലാണ്. ചാമ്പൽ മലയണ്ണാൻ, നക്ഷത്ര ആമകൾ എന്നിവയ്ക്ക് പ്രസിദ്ധമാണ് ചിന്നാർ വന്യജീവി സങ്കേതം. പാലക്കാട് ജില്ലയിലെ ചൂലന്നൂർ വന്യജീവി സങ്കേതം 2007 സ്ഥാപിതമായി. 1976 സ്ഥാപിതമായ ഇടുക്കി വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം പൈനാവാണ്. ഇടുക്കി ജില്ലയിലെ തൊടുപുഴ, ഉടുമ്പൻചോല താലൂക്കുകളിലായി സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് ഇടുക്കി വന്യജീവി സങ്കേതം. കണ്ണൂരിലെ കൊട്ടിയൂർ വന്യജീവി സങ്കേതം 2011 സ്ഥാപിതമായി. കുറിഞ്ഞിമല വന്യജീവി സങ്കേതം ഇടുക്കി ജില്ലയിലാണ്. 2006 കുറിഞ്ഞിമല സാങ്ച്വറി സ്ഥാപിച്ചത്. ഒരു പ്രത്യേക സസ്യത്തിന് വേണ്ടി മാത്രം നിലവിൽ വരുന്ന ഇന്ത്യയിലെ ആദ്യ ഉദ്യാനമാണ് കുറിഞ്ഞി സാങ്ച്വറി. കുറിഞ്ഞി ഉദ്യാനത്തിൽ വളരുന്ന പ്രത്യേക സസ്യമാണ് നീലക്കുറിഞ്ഞി. 12 വർഷത്തിലൊരിക്കലാണ് നീലക്കുറിഞ്ഞി പൂക്കുന്നത്. നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം സ്ട്രോബിലാന്തസ് കുന്തിയാന എന്നാണ്. നീലക്കുറിഞ്ഞി പശ്ചിമഘട്ടത്തിന്റെ രാജ്ഞി എന്നറിയപ്പെടുന്നു. കേരളത്തിൽ 18 കുറിഞ്ഞികൾ കാണപ്പെടുന്നു. എല്ലാ വർഷവും പൂക്കുന്ന കുറിഞ്ഞിയാണ് കരിങ്കുറിഞ്ഞി. കോഴിക്കോട് ജില്ലയിലെ മലബാർ വന്യജീവി സങ്കേതം 2010 സ്ഥാപിതമായി. മംഗളവനം വന്യജീവി സങ്കേതം എറണാകുളം ജില്ലയിലാണ്. 2004 മംഗളവനം വന്യജീവി സങ്കേതം സ്ഥാപിതമായത്. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതമായ മംഗളവനം പക്ഷി സങ്കേതം കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നു. കേരളത്തിൽ അപൂർവയിനം കടവാവലുകൾ കണ്ടുവരുന്നത് മംഗളവനം പക്ഷി സങ്കേതത്തിലാണ്. പക്ഷികളെ കൂടാതെ വിവിധ ഇനം ചിലന്തികളും ആകർഷണമായിട്ടുള്ള പക്ഷി സങ്കേതമാണ് മംഗളവനം പക്ഷി സങ്കേതം. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ വന്യജീവി സങ്കേതം 1958 സ്ഥാപിതമായി. കൂടുതൽ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അതോടൊപ്പം നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. PSC പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ PDF രൂപത്തിൽ ഡൗൺലോഡ് ചെയ്യുന്നതിനും സിലബസ് അറിയുന്നതിനും ഞങ്ങളുടെ വെബ്സൈറ്റ് www.slanas.com സന്ദർശിക്കുക. കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമായ നെയ്യാർ വന്യജീവി സങ്കേതം അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ്. അഗസ്ത്യാർ ക്രൊക്കഡൈൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്നത് നെയ്യാർ വന്യജീവി സങ്കേതത്തിലാണ്. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് നെയ്യാർ വന്യജീവി സങ്കേതത്തിലെ മരക്കുന്നം ദ്വീപിലാണ്. ഹൈദരാബാദിലെ നെഹ്റു സുവോളജിക്കൽ പാർക്കിന്റെ മാതൃകയിലാണ് നെയ്യാർ ലയൺ സഫാരി പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്. പാലക്കാട് ജില്ലയിലെ പറമ്പിക്കുളം വന്യജീവി സങ്കേതം 1973 സ്ഥാപിതമായി. റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. കേരളത്തിലെ രണ്ടാമത്തെ ടൈഗർ റിസർവാണ് പറമ്പിക്കുളം. 2010 പറമ്പിക്കുളം വന്യജീവി സങ്കേതം ടൈഗർ റിസർവായി പ്രഖ്യാപിച്ചത്. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം തൂണക്കടവാണ്. 1958 സ്ഥാപിതമായ പീച്ചി വാഴാനി വന്യജീവി സങ്കേതം തൃശൂർ ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് പേപ്പാറ വന്യജീവി സങ്കേതം. ഇത് 1983 സ്ഥാപിതമായി. പെരിയാർ വന്യജീവി സങ്കേതം 1950 ഇടുക്കി ജില്ലയിൽ സ്ഥാപിതമായി. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതവും പെരിയാർ വന്യജീവി സങ്കേതമാണ്. പെരിയാർ വന്യജീവി സങ്കേതം തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി എന്നാണ്. 1934 നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി സ്ഥാപിതമായപ്പോൾ ശ്രീ ചിത്തിര തിരുനാളായിരുന്നു
തിരുവിതാംകൂർ രാജാവ്. പെരിയാർ വന്യജീവി സങ്കേതം തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിലും അറിയപ്പെടുന്നു. പീരുമേട് താലൂക്കിലാണ് പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ആരാധനാലയമാണ് മംഗളാദേവി ക്ഷേത്രം. ശബരിമല സ്ഥിതി ചെയ്യുന്നത് പെരിയാർ വന്യജീവി സങ്കേതത്തിലാണ്. പെരിയാറിനെ വന്യജീവി സങ്കേതമായി 1950 ടൈഗർ റിസർവായി 1978 പ്രഖ്യാപിച്ചു. പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ കോർ പ്രദേശത്തെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് 1982. പെരിയാർ വന്യജീവി സങ്കേതം പ്രൊജക്ട് എലിഫന്റിന് കീഴിലായത് 1992. കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതമായ ചെന്തുരണി വന്യജീവി സങ്കേതം 1984 സ്ഥാപിതമായി. ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക വന്യജീവി സങ്കേതമാണ് ചെന്തുരണി. ചെന്തുരണി മരത്തിന്റെ ശാസ്ത്രീയ നാമം ഗ്ലൂസ്ട്രാ ട്രാവൻ കൂറിക്ക എന്നതാണ്. ചെന്തുരണി വന്യജീവി സങ്കേതം കുളത്തൂപ്പുഴ റിസർവ് വനത്തിന്റെ ഭാഗമാണ്. തട്ടേക്കാട് വന്യജീവി സങ്കേതം 1983 എറണാകുളം ജില്ലയിൽ സ്ഥാപിതമായി. തിരുനെല്ലി വന്യജീവി സങ്കേതം വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ലയിലെ മുത്തങ്ങ വന്യജീവി സങ്കേതം 1973 സ്ഥാപിതമായി. വയനാട് വന്യജീവി സങ്കേതം, ബേഗൂർ വന്യജീവി സങ്കേതം എന്നീ പേരുകളിലും മുത്തങ്ങ വന്യജീവി സങ്കേതം അറിയപ്പെടുന്നു. കേരളത്തിലെ രണ്ടാമത്തെ വലിയ വന്യജീവി സങ്കേതമാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം. വയനാട് വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം സുൽത്താൻ ബത്തേരിയാണ്. വയനാട് വന്യജീവി സങ്കേതം നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ്. മാനന്തവാടി, സുൽത്താൻ ബത്തേരി എന്നീ താലൂക്കുകളിലായി വ്യാപിച്ചു കിടക്കുന്ന വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം. കർണാടകത്തിലെ നാഗർഹോള, ബന്ദിപ്പൂർ, തമിഴ്നാട്ടിലെ മുതുമല എന്നീ ദേശീയോദ്യാനങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം. കൂടുതൽ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അതോടൊപ്പം നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. PSC പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ PDF രൂപത്തിൽ ഡൗൺലോഡ് ചെയ്യുന്നതിനും സിലബസ് അറിയുന്നതിനും ഞങ്ങളുടെ വെബ്സൈറ്റ് www.slanus.com സന്ദർശിക്കുക. കേരളത്തിൽ 5 ദേശീയോദ്യാനങ്ങളാണുള്ളത്. അതിൽ 4 ദേശീയോദ്യാനങ്ങൾ ഇടുക്കി ജില്ലയിലാണ് കാണപ്പെടുന്നത്. ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനങ്ങൾ ഇരവികുളം, ആനമുടിച്ചോല, പാമ്പാടും ചോല, മതികെട്ടാൻചോല എന്നിവയാണ്. പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനമായ ഇരവികുളം ദേശീയോദ്യാനം ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ് കാണപ്പെടുന്നത്. ഇരവികുളം പാർക്കിനെ 1975 വന്യജീവി സങ്കേതമായും 1978 നാഷണൽ പാർക്കായും പ്രഖ്യാപിച്ചു. ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗമാണ് വരയാട്. വരയാടിന്റെ ശാസ്ത്രീയ നാമം ഹൈലോക്രിയസ് ട്രാഗസ് എന്നതാണ്. തമിഴ്നാടിന്റെ സംസ്ഥാന മൃഗമാണ് വരയാട്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമായ പാമ്പാടും ചോലയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് 2003. മതികെട്ടാൻചോല, ആനമടിച്ചോല എന്നിവയെയും 2003 ദേശീയോദ്യാനങ്ങളായി പ്രഖ്യാപിച്ചു. കേരളത്തിലെ നിത്യഹരിതവനം, കേരളത്തിലെ ഏക കന്യാവനം, കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് എന്നിങ്ങനെ അറിയപ്പെടുന്നത് പാലക്കാട് ജില്ലയിലെ സൈലന്റ് വാലിയാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനം മണ്ണാർക്കാട് താലൂക്കിൽ നീലഗിരി ബയോസ്ഫിയർ റിസർവിലാണ് സ്ഥിതി ചെയ്യുന്നത്. മഹാഭാരതത്തിൽ സൈരന്ധ്രി വനം എന്നാണ് സൈലന്റ് വാലി പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്.
1984-ൽ ഇന്ദിരാഗാന്ധി സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചു. 1985-ൽ രാജീവ് ഗാന്ധി സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്തു. 2007-ൽ സൈലന്റ് വാലിയെ ബഫർ സോണായി പ്രഖ്യാപിച്ചു. സൈലന്റ് വാലി നാഷണൽ പാർക്കിന്റെ 25-ാം വാർഷികത്തോടനുബന്ധിച്ച് സർക്കാർ സ്റ്റാമ്പ് പുറത്തിറക്കിയത് 2009-ലാണ്. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ ഏക ദേശീയോദ്യാനവും സൈലന്റ് വാലിയാണ്. വംശനാശം സംഭവിക്കുന്ന സിംഹവാലൻ കുരങ്ങുകൾ സൈലന്റ് വാലിയിൽ കാണപ്പെടുന്നു. മക്കാക്ക സിലനസ് എന്നതാണ് സിംഹവാലൻ കുരങ്ങുകളുടെ ശാസ്ത്രീയ നാമം. സിംഹവാലൻ കുരങ്ങുകൾ സൈലന്റ് വാലിയിൽ കാണപ്പെടാൻ കാരണം വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ്. കുല്ലിനിയ എക്സാറിലാറ്റ എന്നതാണ് വെടിപ്ലാവിന്റെ ശാസ്ത്രീയ നാമം. ചീവീടുകൾ ഇല്ലാത്തതുകൊണ്ടാണ് സൈലന്റ് വാലിക്ക് ഈ പേര് ലഭിച്ചത്. ബ്രിട്ടീഷുകാരനായ റോബർട്ട് റൈറ്റ് ആണ് സൈലന്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ചത്. കുമരകം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലാണ്. ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെട്ടിരുന്നത് കുമരകം പക്ഷി സങ്കേതമാണ്. വേമ്പനാട്ട് കായൽ തീരത്ത് സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് കുമരകം പക്ഷി സങ്കേതം വേമ്പനാട് പക്ഷി സങ്കേതം എന്നും അറിയപ്പെടുന്നു. ചൂലന്നൂർ പക്ഷി സങ്കേതം പാലക്കാട് ജില്ലയിലാണ്. മയിലുകളുടെ സംരക്ഷണത്തിനായുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ചൂലന്നൂർ. കെ കെ നീലകണ്ഠൻ സ്മാരക മയിൽ സങ്കേതം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് ചൂലന്നൂർ മയിൽ സങ്കേതം. കേരളത്തിലെ പ്രശസ്തനായ പക്ഷി നിരീക്ഷകനായിരുന്നു കെ കെ നീലകണ്ഠൻ. ഇന്ദുചൂടൻ എന്ന തൂലികാനാമത്തിലാണ് കെ കെ നീലകണ്ഠൻ പുസ്തകങ്ങൾ എഴുതിയിരുന്നത്. കൂടുതൽ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അതോടൊപ്പം നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. PSC പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ PDF രൂപത്തിൽ ഡൗൺലോഡ് ചെയ്യുന്നതിനും സിലബസ് അറിയുന്നതിനും ഞങ്ങളുടെ വെബ്സൈറ്റ് www.slanus.com സന്ദർശിക്കുക. മംഗളവനം പക്ഷി സങ്കേതം എറണാകുളം ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതമായ മംഗളവനം പക്ഷി സങ്കേതം കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നു. കേരളത്തിൽ അപൂർവ ഇനം കടവാവലുകൾ കണ്ടുവരുന്നത് മംഗളവനം പക്ഷി സങ്കേതത്തിലാണ്. പക്ഷികളെ കൂടാതെ വിവിധ ഇനം ചിലന്തികളും ആകർഷണമായിട്ടുള്ള പക്ഷി സങ്കേതമാണ് മംഗളവനം പക്ഷി സങ്കേതം. കടലുണ്ടി പക്ഷി സങ്കേതം മലപ്പുറം ജില്ലയിലാണ്. ദേശാടന പക്ഷികളുടെ പറദീസ എന്നറിയപ്പെടുന്നത് കടലുണ്ടി പക്ഷി സങ്കേതമാണ്. അരിപ്പ പക്ഷി സങ്കേതം തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലെ ബ്രഹ്മഗിരി മലനിരകളിലാണ്. തട്ടേക്കാട് പക്ഷി സങ്കേതം എറണാകുളം ജില്ലയിലാണ്. 1983-ൽ സ്ഥാപിതമായ തട്ടേക്കാട് പക്ഷി സങ്കേതമാണ് കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം. പ്രശസ്ത പക്ഷി നിരീക്ഷകനായ സലിം അലിയുടെ പേരിലാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം അറിയപ്പെടുന്നത്. കുട്ടമ്പുഴ റേഞ്ചിലെ മലയാറ്റൂർ റിസർവ് വനത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. മറ്റ് PSC പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി യെസ് ലേണേഴ്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ.